അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സംഭവങ്ങൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ചെയ്യാൻ പോവാണ്. സോ ഒരുപാട് കാലമായിട്ട് എനിക്ക് റിക്വസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു വെച്ചൻ വൈൽഡിൻ്റെ ഫൗണ്ടേഷൻ, ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ റിവ്യൂ ചെയ്യാനായിട്ട്. സോ ഫൈനലി ഞാൻ വിചാരിച്ചു ഇന്നത് റിവ്യൂ ചെയ്യാമെന്ന്. കുറച്ചധികം വെച്ചൻ വൈൽഡ് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പുതിയ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യാനായിട്ട്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് ഈ വീഡിയോ. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബ്ലാക്ക് സ്മോക്കി ഐസിൻ്റെ ലുക്കും കൂടെ ചെയ്തു. ജസ്റ്റ് ചുമ്മാ ഫസ്റ്റ് ഇംപ്രഷൻസ് അല്ലാതെ എന്തെങ്കിലും ഫണ്ണായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ്സ് ബീൻ എ വൈൽ ഞാനൊരു സ്മോക്കി ഐസ് ചെയ്തിട്ട്. എനിക്കറിയാം വാലന്റൈൻസ് ഡേ മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് കാലമായിരുന്നു വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല ഇൻറ്റൻസ് ആയിട്ടൊരു ബ്ലാക്ക് സ്മോക്കി ഐസ് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. ഞാൻ ആക്ച്വലി മൂന്നാമത്തെ പ്രാവശ്യമോ നാലാമത്തെ പ്രാവശ്യമോ ആണ് തോന്നുന്നത് എൻ്റെ ചാനൽ ബ്ലാക്ക് സ്മോക്കി ഐസ് ചെയ്യണത്. അതിലൊരെണ്ണം ഇംഗ്ലീഷിലായിരുന്നു, പിന്നെ ഒരെണ്ണം നയൻതാര ഇൻസ്പയർഡ് ആയിരുന്നു. ഭയങ്കര ഇൻറ്റൻസ് ആയി പോയിട്ട് എല്ലാവരും പറഞ്ഞു ഇത്രയും ഇൻറ്റൻസ് ആക്കേണ്ടതെന്ന്. സോ ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഇൻറ്റൻസിറ്റിയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നല്ല വേരബിൾ ആണെന്ന്. ക്യാമറയ്ക്ക് എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഒട്ടും തന്നെ ഓവർ പവറിങ് ഓവർ ഇൻറ്റൻസും അല്ല. എസ്പെഷ്യലി വെഡിങ് റിസപ്ഷൻസിനും അങ്ങനെ പാർട്ടീസിനൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയൊരു ലുക്കാണ്. ഈസി ആയിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഈസി ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു ബ്ലാക്ക് സ്മോക്കി ആയോ അല്ലെങ്കിൽ ഒരു സ്മോക്കി ആയത് ചെയ്തിട്ടില്ല. അത്രയും രണ്ടു മൂന്ന് സ്റ്റെപ്സിൽ കഴിഞ്ഞു എനിക്ക് അറിഞ്ഞോട് എങ്ങനെയാണെന്ന്, പെട്ടെന്ന് കഴിഞ്ഞു. സോ ഇറ്റ്സ് വെരി വെരി ഈസി. അതിൻ്റെ കൂടെ തന്നെ കുറേ പ്രൊഡക്ട്സിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. സോ വീഡിയോ കേൾക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ഞങ്ങൾ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഫാമിലി മെമ്പർ ആവാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഓരോ തവണ പുതിയ വീഡിയോയും കൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം തന്നെ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ വിത്ത് ഫോർ ദു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഇൻ ദി വീഡിയോ. ലെറ്റ്സ് ഗോ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഐസ് പ്രൈം ചെയ്തിട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഐഷാഡോ ബേസ് ആയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ചൻ വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് കൺസീലർ ആണ് ഇൻ ദ ഷെയ്ഡ് മീഡിയം ടോണി. ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലോസ് ടു മൈ ഫേസ് ഷെയ്ഡ്. സോ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഞാൻ ഒത്തിരി ഈ ഒരു പാലറ്റ് യൂസ് ചെയ്യണോ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു, അതുകൊണ്ട് ഞാൻ ഈ പാലറ്റ് ഇതിന് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ നമ്മുടെ മോർഫി ജാക്ലിൻ ഹിൽ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ അതിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. ഷെയ്ഡ്സിൻ്റെ നെയിംസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഐ തിങ്ക് ഇതിൻ്റെ ഒരു ചിപ്പ് എന്നാണെന്ന് തോന്നുന്നു ഷെയ്ഡിൻ്റെ പേര്. സോ അതിനുശേഷം ക്രീസ് ഒന്ന് ഡീപ്പനപ്പ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു ബ്രൗണാണ് എടുക്കുന്നത്. ആ പാലറ്റിൽ വെച്ചിരിക്കുന്ന സെയിം കളർ ആൻഡ് നന്നായിട്ട് ക്രീസ് ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. അതിനുശേഷം ആബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് അത് ഐലെറ്റ്സിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ്. നമുക്കറിയാമല്ലോ ഇൻറ്റൻസ് ബ്ലാക്ക് ഐസാണ് നമ്മളിവിടെ ചെയ്യണം. അപ്പം നന്നായിട്ട് പാക്ക് ചെയ്യണം ആ കളറ്, എന്നാലാണ് ഒരു ഇൻറ്റൻസിറ്റി കിട്ടുള്ളൂ. സോ അതിനുശേഷം അതിൻ്റെ ഒരു അച്ഛം ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ആ ബ്രൗൺസ് ഒന്നും കൂടെ എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഒബ്സെസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഒരു ഷാമ്പെയിൻ ഗോൾഡൻ ഷെയ്ഡാണ്. അതായത് ഗോൾഡൻ ഷെയ്ഡും വർക്ക് ചെയ്യും കേട്ടോ അതിന്. അത് ഹൈലൈറ്ററായിട്ട് അപ്ലൈ ചെയ്യാണ് ഇന്ന കോർണേഴ്സിലും പിന്നെ ബ്രോ ബോൺ ഹൈലൈറ്റുമായിട്ട് രണ്ട് കണ്ണിൽ അപ്ലൈ ചെയ്യാണ്. ഇത് ശരിക്കും ഒന്ന് വെയ്ക്കാക്കും കണ്ണ്. അതിനുശേഷം ഞാൻ സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമറൈസർ വെച്ചിട്ട് ഫേസ് ഫുൾ പ്രൈം ചെയ്യാണ്. മോയ്സ്ചറൈസർ വേറെ എക്സ്ട്രാ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമർ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഈ പ്രൈമർ ചൂസ് ചെയ്തത്. അത് നല്ലൊരു പ്രൈമറാണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും മേക്കപ്പ്. അതിനുശേഷം ഫൗണ്ടേഷനായിട്ട് ഞാൻ വെച്ചവളുടെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്, ഇൻ ദ ഷെയ്ഡ് ബ്രോൺസ് ബേജ്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ നല്ല രസമുണ്ട് കേട്ടോ, ലൈക്ക് നല്ല ഈസിയാണ്, വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇതൊരു ഹൈജീനിക് വേ അല്ലാന്ന് പറയും പൊതുവേ, പക്ഷെ എന്നാൽ പോലും ആപ്ലിക്കേഷൻ ഈസിയാണല്ലോ, നമുക്കത് മതി. ഞാൻ വൺ സൈഡ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടും മറ്റേ സൈഡ് ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോണത്. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നുണ്ടാവും ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണെന്ന്, പക്ഷെ അല്ല കേട്ടോ, ഇത് പെർഫെക്റ്റ് ഷെയ്ഡാണ്. ലൈക്ക് ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ഷെയ്ഡായി മാറുന്നുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഫൗണ്ടേഷൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടാണെന്ന്. നന്നായിട്ടൊന്ന് എന്താ ഒരു കുറച്ചുകൂടെ ഭംഗിയിൽ ബ്ലെൻഡ് ആവണുണ്ട്. സോ ഞാൻ ഈവൻ ആക്കാൻ വേണ്ടി എല്ലാ ഭാഗവും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കൺസീലറിനായിട്ട് ഞാൻ വെച്ച വേണ്ട ഫോട്ടോ ഫോക്കസ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്, ഇൻ ദ ഷെയ്ഡ് മീഡിയം ടോണി. ഇത് എൻ്റെ സെയിം
ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡാർക്കാണ്. എന്നാൽ പോലും ജസ്റ്റ് സിംപ്ലി കൺസീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഷെയ്ഡ് പ്രോബ്ലമാറ്റിക് ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്തൊരു എക്സ്ട്രാ കവറേജിന്. നമ്മുടെ ഫൗണ്ടേഷനും ആക്ച്വലി ഫുൾ കവറേജ് ആണ് കേട്ടോ, പക്ഷേ എന്നാലും ഒന്ന് ചുമ്മാ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളൂ. അതിനുശേഷം ലൈറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് സെൻറ്റർ പാർട്ട് ഓഫ് ദി ഫേസ് മാത്രം ബ്രൈറ്റൺ അപ്പ് ചെയ്യുകയാണ്. അതും സെയിം കൺസീലർ തന്നെയാണ്, ജസ്റ്റ് ഷെയ്ഡ് മാത്രം കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡാണെന്നുള്ളൂ. ഇത് നമ്മൾ സാധാ പോലെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഫേസിനൊരു ഡയമെൻഷൻ വരുത്തും, സ്ഥിരം ചെയ്യാനുള്ള സംഭവം തന്നെ. അതിനുശേഷം ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ലോറ മെർസിയർ ട്രാൻസ്ലൂസൻ സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഐ ആം ഒബ്സെസ്ഡ് വിത്ത് ദിസ് പൗഡർ, അത്ര അടിപൊളിയാണ്. അതായത് നമ്മുടെ ബ്രൈറ്റനിങ് കൺസീലർ യൂസ് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യണത്, അല്ലാതെ വേറെ ഭാഗങ്ങളൊന്നും അപ്ലൈ ചെയ്യണില്ല. അതിനുശേഷം ലോവർ ലാഷ് ലൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ആ രണ്ട് ബ്രൗൺ ഷെയ്ഡ്സ് എടുത്തിട്ട് ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്തു. അത് നന്നായിട്ട് ഒരു എന്താ ഡെപ്ത് കൊടുക്കും ഐസിന്. അതിനുശേഷം എബീസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് വീണ്ടും എടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഡീപ്പൻ അപ്പ് ചെയ്യുകയാണ് ഔട്ടർ കോർണേഴ്സ്. അപ്പോഴാണ് ശരിക്കും അതും കറക്റ്റ് നമ്മൾ എന്താ ഒരു സ്മോക്കി ഐസ് കംപ്ലീറ്റ് ആവുള്ളൂ. അതിനുശേഷം ഞാൻ ഒബ്സെസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഒന്നും കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. അതെന്തോ കുറച്ചിങ്ങനെ മാഞ്ഞു പോയ പോലെ തോന്നി, അതുകൊണ്ടാണ്. അതിനുശേഷം ടൈറ്റ് ലൈൻ ചെയ്യാനായിട്ട് നൈക്കയുടെ റോക്ക് ദ ലൈൻ കാജലാണ് എടുക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ. ആൻഡ് നന്നായിട്ട് എന്താ പറയുക ടൈറ്റ് ലൈൻ ചെയ്യാണ്, എന്നാലാണ് നമ്മുടെ ഐ ലാഷസിൻ്റെ അവിടെ ഒന്ന് ഫുള്ളായിട്ട് ഇരിക്കണ പോലെ തോന്നുള്ളൂ. അതിനുശേഷം സ്റ്റേ കുക്കിയുടെ ലിക്വിഡ് ഐ ലൈനർ എടുത്തിട്ട് ഒരു വിങ്ഡ് ലൈനർ പോലെ ചെയ്യാണ്. ഞാൻ ഇന്നർ കോർണേഴ്സ് ലൈൻ ചെയ്തില്ല, ഞാൻ സാധാരണ ഇന്നർ കോർണേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് ഐ ലൈനർ വെച്ചിട്ട്, പക്ഷേ ചെയ്തില്ല പ്രാവശ്യം. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. അതിനുശേഷം കോണ്ടോർ ചെയ്യാനായിട്ട് വെച്ചൻ വൈൽഡിൻ്റെ പ്രോ കോണ്ടോർ പാലറ്റ്, സോറി മെഗാഗ്ലോ കോണ്ടോർ പാലറ്റാണ് യൂസ് ചെയ്യണത്. നല്ലൊരു ബ്രോൺസിങ് ഷെയ്ഡാണത്, അത്ര കൂൾ ടോണ്ടല്ല, അത്രയും വാമും അല്ല, ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ഒരു നല്ല ഷെയ്ഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഫുൾ ബ്രോൺസ് അപ്പ് ചെയ്യുകയാണ് ഫേസിൻ്റെ ഔട്ടർ പ്രെമച്ചേഴ്സ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഫേസിനൊരു ഡയമെൻഷനും വരും, ഒരു ബ്രോൺസ്ഡ് ആയിട്ടൊരു ലുക്ക് വരും. അതിനുശേഷം നോസും കോണ്ടോർ ചെയ്തു സെയിം കോണ്ടോർ പൗഡർ തന്നെ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഫേസ് നന്നായി ഡിഫൈൻഡ് ആയി. ഇനി നമുക്ക് അതിനുശേഷം ബ്ലഷിനായിട്ട് ഞാൻ വെച്ചാൻ വേണ്ട ഒരു ന്യൂ ബ്ലഷാണിത്, ഓംബ്രേ ബ്ലഷ് എന്ന് പറയും. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലഷായിട്ടേ തോന്നില്ല, കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ യെല്ലോ കളറൊക്കെ അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ഇങ്ങനെയും തോന്നും, പക്ഷേ ഇട്ട് വന്നപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കാരണം കറക്റ്റ് എന്താ പറയുക ആ ഒരു പിങ്ക് ഷെയ്ഡ് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ, എന്നാൽ നല്ല ഗ്ലോയും ഉണ്ട്, ഒരു പ്രത്യേക ബ്ലഷ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഹൈലൈറ്ററിനായിട്ട് ഞാൻ വെറ്റൻവേലിൻ്റെ മെഗാഗ്ലോ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ പേൾസ് എന്നെന്തോ ആണ് ഷെയ്ഡിൻ്റെ പേര്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. അത് നമ്മൾ യൂഷ്വൽ ഹൈലൈറ്റ് ചെയ്യാറുള്ള സ്ഥലത്ത് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അതിനുശേഷം ഞാൻ ഐ ലാഷസ് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ട് നമ്മുടെ ലാഷ് പാരഡൈസ് മസ്കാര ഇടാണ്. നമ്മൾ സ്ഥിരം ഇടാറുള്ള മസ്കാര ലോറിയലിൻ്റെ, ഇത് ഒത്തിരി അടിപൊളി മസ്കാരയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ലോവർ ലാഷ് ലൈനിലും ഇടാൻ മറന്നില്ല. നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്പൂലി വെച്ചിട്ട് ജസ്റ്റ് ബ്രൗസ് ഒന്ന് കോംബ് ചെയ്തു. അതിനുശേഷം നമ്മൾ സാധാ പോലെ ഡാർക്ക് ബ്രൗൺ ഒരു ബ്രോ പെൻസിൽ വെച്ചിട്ട് നന്നായിട്ട് ഫിൽ ഇൻ ചെയ്തു, അത്ര തന്നെ ചെയ്തുള്ളൂ. പക്ഷേ അത്യാവശ്യം കുറച്ചും കൂടെ കട്ടിയിൽ ചെയ്തു, കാരണം ബ്ലാക്ക് ഐസ് ആണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻഡ് ആയിട്ടിരിക്കണം എന്ന് തോന്നി. ശേഷം സ്പൂലി വെച്ചൊന്നും കൂടെ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മൂവിങ് ഓൺ ടു ലിപ്സ്, ഞാൻ ഫസ്റ്റ് നിക്സിൻ്റെ ലിപ്സ്യൂട്ട് ലിപ് ലാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഇൻ ദ ഷെയ്ഡ് വിൻറ്റേജ്. നിങ്ങൾക്കറിയാതിൻ്റെ ഒബ്സഷനാണ് ഇപ്പോൾ ഒന്ന്. ആൻഡ് ലിപ്സ്റ്റിക്കിനായിട്ട് ഒരു ന്യൂ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യായിരുന്നു, ഇത് വെച്ചൻ വേൾഡിൻ്റെ ലിക്വിഡ് ക്യാപ്സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് റേഞ്ചിലെ ന്യൂഡിസ് പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി, എന്ന് വെച്ചാൽ ഇത്രയും ന്യൂഡാണെങ്കിൽ പോലും എന്തോ ഒരു പിങ്കിൻ്റെ ഹിൻറ്റും ഉണ്ട്, നല്ല രസമുണ്ട്. അതിനുശേഷം ഫുൾ ഫേസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാക്കിൻ്റെ ഫിക്സ് പ്ലസ് സ്പ്രേ ആണ് യൂസ് ചെയ്തത്, എന്നിട്ടൊരു ബ്ലാക്ക് പൊട്ടും വെച്ചു. സോ യാ, ദാറ്റ് കൺക്ലൂഡ്സ് ദ വീഡിയോ യു ഗൈസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ നല്ലൊരു ജസ്റ്റിസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബ്ലാക്ക് സ്മോക്കി ആയതിനോട്. ആൻഡ് എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടാണ് ഈ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്യാറ്, ലൈക്ക് ബ്ലാക്ക് ബേസ് ഒക്കെ കൊടുത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം
എനിക്ക് തോന്നുന്നു എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. നല്ല ഈസി ആയിട്ട് അല്ലേ ഒരു 2-3 സ്റ്റെപ്സിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി ഈ ഒരു ഇന്റൻസ് ഐ ലുക്ക്. എനിക്ക് തോന്നുന്നു നല്ല ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ലുക്കാണെന്ന്. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഇന്റൻസിറ്റി കുറയ്ക്കുക ഇതിന്റെ. ഓക്കെ, ആൻഡ് ഇതിൽ എനിക്ക് ഷൗട്ട് ഔട്ട് ചെയ്യാനുള്ള മൂന്ന് പ്രോഡക്റ്റ്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പ്രോഡക്റ്റ്സ്. വൺ ഇസ് ഒബ്വിയസ്ലി ഫൗണ്ടേഷൻ. എനിക്ക് അതായത് ഒത്തിരി യൂട്യൂബേഴ്സ് റേവ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ്. ഈവൻ ഡ്രൈ സ്കിൻ ഉള്ള കാത്ലീൻ ലൈറ്റ്സ് പോലുള്ള യൂട്യൂബേഴ്സിന്റെ പോലും ഒബ്സഷൻ ആണ് ഈ ഒരു ഫൗണ്ടേഷൻ. സോ എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്, പക്ഷെ എനിക്ക് ഒത്തിരി നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷ് ആണ്, ലൈക്ക് നല്ല സ്മൂത്ത് ഫിനിഷ് ആണ്. എനിക്കൊരു ന്യൂ ഹോളി ഗ്രെയിൽ ഫ്രം ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻസ് കിട്ടി. ആൻഡ് ഇറ്റ്സ് അമേസിങ്. ആൻഡ് ഭാഗ്യവശാൽ എനിക്ക് ഗസ് ചെയ്തിട്ട് എടുത്ത ഷെയ്ഡാണെങ്കിലും കറക്റ്റായിട്ട് മാച്ച് ചെയ്തു, അതിനും ഒത്തിരി എന്താ പറയുക ഹാപ്പിയായി. സോ നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ബ്ലഷ്, ഞാൻ വിചാരിച്ചേയില്ല ഈ ബ്ലഷ് ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന്. കാരണം ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല അല്ലേ ഓംബ്രേ ആണ്, റോസും ഗോൾഡും ആണ്. കണ്ടുകഴിഞ്ഞാൽ ഇതെങ്ങനെ ബ്ലഷായിട്ട് വർക്ക് ചെയ്യാന്ന് പോലും തോന്നും, പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് റിയലി സ്റ്റണ്ണിങ്. ഇത് ആര് തന്നെ ഫോർമുലേറ്റ് ചെയ്താണെങ്കിലും അയാൾക്കൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം, അത്രയും നന്നായിട്ടുണ്ട് ഇത് ചെയ്തിരിക്കണം. നല്ല രസമുണ്ട് ഈ ബ്ലഷ്. ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇത് ഇപ്പം മേക്കപ്പ് ചെയ്യാതെ വെറുതെ ബെയർ ഫേസിൽ പോലും ഇടാൻ പറ്റിയൊരു ബ്ലഷാണ്, നല്ല ബ്ലഷാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അത് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഇപ്പം വാങ്ങിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നല്ലതാണോ, വിലയും നല്ല കുറവാണ്. ഇപ്പം സെയിലും നടക്കുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പച്ചയാണെങ്കിൽ വാങ്ങുക. ഓക്കെ, ആൻഡ് തേർഡ് സംഭവം ഈ ഒരു ഹൈലൈറ്റർ ആണ്, മെഗാഗ്ലോ ഹൈലൈറ്റർ. ഇത് ഞാൻ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഭയങ്കര ഇൻറ്റൻസ് ആണോ എന്ന് തോന്നാറുണ്ട് എനിക്ക്. ലൈക്ക് ഒരു എവറി ഡേ വരുന്ന പറ്റിയ ഹൈലൈറ്റർ അല്ലാന്ന് തോന്നാറുണ്ട്, പക്ഷെ അല്ല, ഇത് നല്ല ഹൈലൈറ്റർ ആണ്. ലൈക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക കേക്കിനെസോ അല്ലെങ്കിൽ ഭയങ്കര ടെക്സ്ചർ എടുത്ത് കാണിക്കുക അങ്ങനെയൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ടെക്സ്ചർ ഒട്ടും എടുത്ത് കാണിക്കുന്നില്ല. സോ എനിക്ക് തോന്നുന്നു നല്ല ഹൈലൈറ്റർ ആണ് ഇത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ മൂന്ന് സംഭവങ്ങളും ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൺസീലർ, ഇതും നല്ല കൺസീലറാണ്, ഞാൻ മുന്നേ ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ ഇതിൻ്റെയാണല്ലോ ഫസ്റ്റ് ഇംപ്രഷൻസ്, അതുകൊണ്ടാണ് കൺസീലറിനെ പറ്റി സ്പെഷ്യലായിട്ട് പറയാത്തത്. പക്ഷെ ഡെഫിനറ്റ്ലി നല്ല കൺസീലറാണ്. ആൻഡ് ഓൾസോ പിന്നെ ബാക്കി രണ്ട് സംഭവങ്ങൾ, ഒന്ന് ഈ പാലറ്റ്, ഐഷാഡോ പാലറ്റ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഈ ക്വാർട്സ് ഞാൻ അത്രയധികം യൂസ് ചെയ്യാറില്ല. സോ ഞാനിത് ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, ആൻഡ് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഡ്രൈയിങ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. എന്നാൽ പോലും ഈ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ന്യൂഡിസ്റ്റ് പീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഷെയ്ഡാണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇതിന് ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് തരുമ്പോൾ ഭയങ്കര പിങ്ക് ആവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഈടായിട്ട് കുറേ വീഡിയോസിലും അങ്ങനെ കാണാനുണ്ട്. ഞാൻ എന്തിട്ടാലും പിങ്ക് കളറാണ്, എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്ന്, എനിക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ എന്തോ പ്രശ്നമാണെന്ന്. സോ ഇത് നേരിട്ടാണോ, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഇടാം, അപ്പോൾ അതിൽ ചെക്കൗട്ട് ചെയ്യുക കറക്റ്റ് കളർ കാണാൻ. ഓക്കെ, സോ യാ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറ്, കുറച്ച് ഡ്രോയിങ് ആയിട്ട് തോന്നിയെങ്കിലും കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് അറിയില്ല, സോ ഞാൻ കപ്പിൾ ഓഫ് ടൈംസ് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളത്. സോ യാ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ലുക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അടിയിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. സോ അത്രേ ഉള്ളൂ, അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ഐ ലവ് യു ഓൾ സോ മച്ച്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.